നമസ്കാരം ബാക്ക് സ്റ്റോറിയിൽ ഇന്ന് നമുക്കൊപ്പം ഡോക്ടർ മേതിൽ ദേവിക്ക് നമസ്കാരം ചേച്ചി കുറേ നാളുകൾക്ക് ശേഷം കാണുകയാണ് വളരെ വളരെ സന്തോഷം ഏറ്റവും അവസാനം ഞാൻ കണ്ടു നിർത്തിയത് ചേച്ചിയുടെ ഒരു യു എസ് ട്രിപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോ അലയ്ക്ക് വേണ്ടിയുള്ള ഒരു വർക്ക്ഷോപ്പും പെർഫോമൻസസും ഒക്കെ ആയിട്ടുള്ള ട്രിപ്പ് ആ വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ഇൻ്റർനാഷണൽ ലെവലിലുള്ള വീഡിയോ ആയിരുന്നു ഭയങ്കര സന്തോഷം തോന്നി ആ അതുവരെയുള്ള യാത്ര നമുക്ക് ബാക്ക് സ്റ്റോറിയിലൂടെ ഒന്ന് പറയാൻ തോന്നി ഏറ്റവും അവസാനം കണ്ട വീഡിയോ ഒന്നും ആ ആ വീഡിയോ ചേച്ചിയാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു കൺസെപ്റ്റ് ചേച്ചിയുടെ ആയിരുന്നു ഓക്കെ അപ്പം ലൈഫിൽ എന്തൊക്കെ പഠിച്ചെടുത്തു ഇത്രയും കാലം കൊണ്ട് അയ്യോ അങ്ങനെയൊന്നും ഒക്കെയാണ് നമുക്ക് ചില സമയത്ത് പേരെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇതിൽ എഡിറ്റ് ചെയ്യാൻ പഠിച്ച് തുടങ്ങിയതാണ് പിന്നെ ബേസിക്കലി എൻ്റെ വർക്ക്ഷോപ്പ് യൂഷ്വലി കുറച്ച് ഡിഫറെൻറ്റ് ആണ് സോ ഇറ്റ് കുറേ കൂടെ ഇപ്പം നമ്മളൊരു ഐറ്റം പഠിപ്പിക്കുക എന്നല്ല യൂഷ്വൽ വർക്ക്ഷോപ്പ് ടൈമിൽ ഒരു ടോട്ടലി ന്യൂ ചില കോൺസെപ്റ്റ്സ് ദറ്റ് ഇസ് യുനോ എല്ലാവർക്കും പഠിക്കാൻ വേണ്ടി ഇന്ന സ്റ്റൈലെന്നല്ല ഒരു ക്രോസ് കൾച്ചറൽ രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ സേർട്ടൺ നോളജ് സിസ്റ്റംസും നമ്മുടെ ഡാൻസ് ഫോമിൽ വന്ന് വരുന്നത് അതിനെ അത് പിന്നെ എങ്ങനെ അത് വെച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാം ഇ റെസ്പെക്റ്റീവ് ഓഫ് ഓട്ട് ആർട്ട് ഫോം യു പ്രാക്റ്റീസിംഗ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക്ഷോപ്പാണ് സോ ഐ തോട്ട് ദ ടീസർ മസ്റ്റ് ബി വെരി സ്ട്രോങ് പിന്നെ ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ പൊതുവേ നമ്മൾ ഭയങ്കര റിതുമിക് ഓരോ ഡാൻസേഴ്സിനും ഉണ്ടാവുമല്ലോ ഇൻട്രിക്യൂട്ട് റിതുമിക് സെൻസ് അപ്പോൾ അത് ഉള്ളപ്പോൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ ഈസിയാണ് അപ്പോൾ വലിയ നോഹാവ് ഇല്ലെങ്കിൽ പോലും ആ കറക്റ്റ് കട്ട്സ് എവിടെ വരണം അതിനൊരു തീരുമാനം അല്ലെങ്കിൽ ചില സ്മോൾ ബീറ്റ്സൊക്കെ വളരെ മൈന്യൂട്ട് സാധനങ്ങൾക്ക് നമ്മൾ വിഷ്വൽസ് കൊടുക്കും അത് ചിലപ്പോൾ ഒരു ലുക്കായിരിക്കാം ഈനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫിംഗർ ആയിരിക്കാം പക്ഷേ ആ ബീറ്റ്സ് പങ്ക്ച്വേറ്റ് ചെയ്യപ്പെടും ഒരു ഡാൻസർ എഡിറ്റ് ചെയ്യും സോ യാ മേത്തിൽ ദേവിക എന്ന് പറയുന്ന ഡാൻസറെ അധ്യാപികയെ ഒരു പരിധിവരെ ഹ്യൂമൻ ബീയിങ്ങിനെ ഒക്കെ ആളുകളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിനൊക്കെ അപ്പുറത്ത് ദേവിക എന്ന് പറയുന്ന വ്യക്തി കൃത്യം ആരാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒന്ന് കണ്ണടച്ചിരുന്ന് നോക്കി ആരായിരിക്കും ഇതിലേത് റോളിലാണ് ചേച്ചി ഏറ്റവും കൂടുതൽ സ്വയം കണ്ടെത്താറുള്ളത് ഏത് റോൾ ടീച്ചറാണ് പെർഫോമറാണ് ഒരു ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഒരു വ്യക്തിയാണ് അപ്പം നമുക്ക് ഞാൻ എവിടെയാണ് ഏറ്റവും എന്ന് എനിക്ക് തന്നെ ആയിരിക്കും ലോകത്ത് ഏറ്റവും നന്നായിട്ട് അറിയാം അങ്ങനെ ചേച്ചി നോക്കുമ്പോൾ ചേച്ചി ഇതിൽ ഏത് റോളിലും ഏറ്റവും ഫിറ്റാവാറുള്ളത് എനിക്ക് തോന്നുന്നു ഞാൻ ക്രിയേറ്ററാണ് ഐഡിയലി എന്താ വെച്ചാൽ എൻ്റെ മൈൻഡ് എപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അത് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്മിഷനും നടക്കുന്നുകൊണ്ടാണ് ഇനോ നമ്മൾ അക്കാഡമിക്സ് ആയാലും ടീച്ചിങ് ആയാലും ഒക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അപ്പോൾ ഈ ക്രിയേഷൻ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു കീപ്പർ കെപ്പാസിറ്റി ഉണ്ടാവും സൊ ഞാൻ ഐഡിയലി എന്നെ എന്നെ ഒരു ട്വൻറ്റി ഫോർ ഹവർ ഒരു ഒരു ദിവസം തന്നു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങുന്ന ഭക്ഷണം കഴിക്കുന്നതിലും ഭക്ഷണം ഉറങ്ങുന്ന ഒഴിച്ചാൽ ഐ യു ക്യാൻ ആക്ച്വലി സീ എ ലോട്ട് ഓഫ് വർക്ക് ആപ്പനിങ് ഇൻ ഈവൻ വെൻ ഐ ഈറ്റ് ഓർ പെർഹാപ്സ് ഈവൻ വെൻ ഐ സ്ലീപ്പ് പലപ്പോഴും ഞാൻ ഞാൻ മനസ്സിൽ കം ചെ ഞാൻ മ്യൂസിക് ചെയ്യാറുണ്ട് സോ മ്യൂസിക് കമ്പോസിങ് മനസ്സിൽ നടന്ന് ഞാൻ ഉറങ്ങുന്ന അതേ ട്യൂണിലായിരിക്കും എണീക്കുക റൈറ്റ് ഓരോരു വിഷ്വൽ ഒരു കൊറിയോഗ്രഫിയുടെ വിഷ്വൽ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് കിടന്നുറങ്ങിയ ശേഷം അതേ വിഷുവലിലാണ് വീണ്ടും എണീക്കുന്നത് സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇ സ്റ്റിൽ യുനോ പ്ലേയിങ് ബിഹൈൻഡ് ആൻഡ് ഒരുപാട് ഈവൻ ആസ് ഐ യുനോ ആസ് ഐ സ്ലീപ്പ് ഞാൻ പലപ്പോഴും ഞാൻ ഓർക്കത്തിന് പഹല്യാന്നുള്ള വർക്ക് ഞാൻ ചെയ്തപ്പോൾ പാൻഡമിക് സമയത്ത് തേർട്ടി മിനിറ്റ്സ് മ്യൂസിക് ഞാനാണ് ചെയ്തത് അപ്പോൾ അപ്പോഴും എനിക്ക് ആക്ച്വലി രാത്രി നേരത്താണ് ഒരു മൂന്ന് മണിക്കൊക്കെയാണ് എൻ്റെ മനസ്സിൽ ട്യൂൺസും ചൊല്ലുകളൊക്കെ ഒരു അപ്പം ഞാൻ മൊബൈലെടുത്ത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊരു ഓർമ്മയുണ്ടാവില്ല ബട്ട് ഞാൻ രാവിലെ എണീച്ച് കേൾക്കുമ്പോൾ അത് കൃത്യം താളത്തിലും കൃത്യം ട്യൂൺസിലൊക്കെ ആയിരിക്കും അവസാനിക്കും എന്നിട്ട് ഞാനത് മ്യൂസിഷ്യ എൻ്റെ വോക്കളിസ്റ്റിന് അയച്ചു കൊടുക്കുക ചെയ്യുക സോ അങ്ങനെ കുറേ സാധനങ്ങൾ അപ്പോൾ ഐ തിങ്ക് ആ ഒരു സമയം എനിക്ക് നമ്മളെ ലിമിനൽ സ്പേസ് എന്ന് പറയും ആ ഒരു സ്പേസിൽ ഓർ ഇവൻ വെൻ യു ഓർ നോ വെൻ യു ഓർ സ്ലീപ്പ് നമ്മൾ കോൺഷ്യസ് ആണെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് മണി നേരത്താണ് എൻ്റെ യൂഷ്വലി ഒരാ പുലർച്ച ചില വർക്ക് എണിച്ച് ഞാൻ സ്റ്റോറി ബോർഡ് എഴുതാറുള്ളത് അപ്പം ഇഫ് യു ആസ്ക് മീ വേർ ഐ സിറ്റുവേറ്റ് മൈ സെൽഫ് എസെൻഷ്യലി ഞാൻ അറിയാണ്ട് പോലും എൻ്റെ മനസ്സിൽ യു നോ ഐ എം ബെസ്റ്റ് ഡിഫൈൻഡ് ആസ് എ ക്രിയേറ്റർ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അത് ഒരു ഈ പറഞ്ഞ പോലെ ക്രിയേറ്റർ എന്ന നിലയ്ക്കോ പെർഫോമർ എന്ന നിലയ്ക്കോ ടീച്ചർ എന്ന നിലയ്ക്കോ ഒക്കെ ആവാം അതിനും അപ്പുറത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റോ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂസിൻ്റെയൊക്കെ അടിയിൽ വന്നിട്ട് എല്ലാ ജനറേഷനിലും പെട്ട നമ്മളെപ്പോഴും പറയാം ഇപ്പോൾ ഒരു ക്ലാസിക് ആർട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ അവരൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാവും ഇൻഫ്ലുവൻസ് ചെയ്യുക സ്വാഭാവികമായിട്ട് അവരെ ഫോളോ ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും പക്ഷേ ചേച്ചിയുടെ ഇൻറ്റർവ്യൂസിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റുകളിൽ കുട്ടികളൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയി വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും അതങ്ങനെ ഒരുപാട് പേർക്ക് അവകാശപ്പെടാൻ പറ്റില്ല ഈ ജനറേഷനിൽ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കാറുണ്ടോ യെസ് യാ യാ ഓഫ് ഓഫ്ലൈറ്റ് പ്രത്യേകിച്ച് ഈ പാൻഡമിക് സമയത്താണ് എൻ്റെ വീഡിയോസ് കൂടുതലും വരുന്നത് അതുവരെ ഇപ്പോൾ ഞാൻ കോൺസേർട്ട് സ്പേസിലല്ലേ കാണുന്നു അതെ ഈ ഏതാനും പറയാൻ എൻ്റെ വർക്ക് ഇനിയും ഒന്നും ഓൺലൈൻ ഇല്ല ഞാൻ ചെയ്യുന്ന ചില ഗ്ലിംസസ് മാത്രമേ ഉള്ളൂ ചിലവർ അത് ഗേജ് ചെയ്തിട്ട് വിചാരിക്കുക അതാണ് എൻ്റെ മെയിൻ വർക്കിനോ എൻ്റെ മെയിൻ വർക്കൊക്കെ ഇനിയും കോൺസേർട്ട് സ്പേസസിലേക്കാണുള്ളൂ ബട്ട് എന്ത് എന്നെ വിഷ്വലി ഞാനും പലവരും കാണാൻ തുടങ്ങുന്നത് ഡ്യൂറിങ് ദിസ് പാൻഡമിക് പീരിയഡ് ആ ഈ ത്രീ ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എനിക്കറിയത് ഇസ് റിമാർക്കബിൾ ഡിഫറൻസ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ എസ്പെഷ്യലി എമൗ ലൈക്ക് യു സെറ്റ് പല എല്ലാ ജനറേഷനും യങ്സ്റ്റേഴ്സ് വന്ന് ഐ ഐ ഗെറ്റ് മൈ സെൽഫ് ലാങ്ക്ഡ് ബൈ ദം യൂഷ്വലി എന്നെ ഞാൻ വളരെ സർപ്രൈസ്ഡ് ആവും അവർ എന്നെ കണ്ട് സർപ്രൈസ്ഡ് ആകുമ്പോൾ ഞാൻ എന്താ അവരെന്താ സർപ്രൈസ്ഡ് ആയ പറഞ്ഞ് ഞാൻ നോക്കും അവരെന്നെ നോക്കിയിട്ടാണ് സർപ്രൈസ്ഡ് ആവുന്നത് അങ്ങനെ കുറേ ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട് തന്നെ ദെൻ ഐ ഫീൽ മൈ ഗോഡ് നമ്മൾ ആ സമയങ്ങളിലാണ് ശരിക്കും ഐ ഫീൽ എം മേ ഇത്രയൊക്കെ വർക്ക് നമ്മളുടെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടോ എന്നുള്ള പലപ്പോഴും പേരെടുത്തിട്ടാണ് എൻ്റെ ഇപ്പോൾ കൊട്ടിച്ചേതം കൊട്ടിച്ചേതം കണ്ടു ഈവൻ ചായ പീഡിയിൽ നിൽക്കുന്ന ആൾക്കാർ ആ വാക്ക് പറയുമ്പോൾ പ്രാചീനമായിട്ടുള്ളൊരു ടേം ഉപയോഗിക്കുമ്പോൾ യു നോ ദാറ്റ് എക്സിലറേഷൻ ഇസ് റിയലി ഹൈ അപ്പം പല പെർഫോമൻസ് സർപ്പത്തത്വം എന്നൊക്കെ അവർ ഹൗസ് ഹോൾഡ് നെയ്മ പോലെയാ പറയുന്നത് ആൻഡ് ഐ ഫീൽ സോ ഹാപ്പി അബൌട്ട് നമ്മൾ അതിനാണല്ലോ അല്ലേ ശ്രമിക്കും അതേപോലെ തന്നെ ഇപ്പോൾ സർപ്പത്തത്വം അല്ലെങ്കിൽ കുട്ടിച്ചേതൊക്കെ പറയുന്ന പോലെ തന്നെ എന്നെ സംബന്ധിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു ചേച്ചി ചേർ വെസ്റ്റേൺ വീഡിയോ വെസ്റ്റേൺ ഡാൻസിൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് അത് ഒട്ടും എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല അതായിരുന്നു ആരും പ്രതീക്ഷിക്കുന്നില്ല മേതിൽ ദേവിക വളരെ ഇങ്ങനെ വളരെ ലിമിറ്റഡായി സംസാരിക്കുന്ന വളരെ ഡാൻസിലൊക്കെ ആണെങ്കിലും വളരെ എലിഗൻ്റ് ആയിട്ട് മാത്രം എവിടെയും ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചൊരു സിഗ്നേച്ചർ ഉണ്ടല്ലോ അതിനപ്പുറത്ത് അങ്ങനെ ബ്രേക്ക് ചെയ്യുന്നതാണ് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അത്തരം സ്വാതന്ത്ര്യങ്ങൾ ചേച്ചി നല്ലോണം എൻജോയ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് പിന്നെ പിന്നെ ഞാൻ ആക്ച്വലി വളരെ ഐ ആം എ വെരി പ്രോഗ്രസീവ് ഡാൻസർ എനിക്ക് ഈവൻ ഈ ആർട്ട് ഫോംസിൻ്റെ പേരിൽ ഒതുക്കുന്നത് ഇനോ എനിക്ക് ഇതൊക്കെ വെറും എനർജീസാണ് സി പണ്ട് കാലത്ത് അവർ പറയും ഇന്ന ഡാൻസ് ഫോം ചെയ്യണമെങ്കിൽ മറ്റെത് ചെയ്യാൻ പാടില്ല കൂച്ചുപിടി ചെയ്യുന്ന കുട്ടി മോനിയാട്ടം ചെയ്യേണ്ട കേട്ടോ മോനിയാട്ടം ചെയ്യുന്ന കുട്ടി മറ്റേത് ചെയ്യേണ്ട കേട്ടോ ഇന്ന് അതൊക്കെ മാറി ഞാൻ പണ്ടേ ബ്രേക്ക് ചെയ്തിട്ടുള്ളതാണ് അതെല്ലാം ഐ ഡെൻറ്റ് കെയർ ഓണസ്റ്റ്ലി ആൻഡ് ഇൻ ഈവൻ ടേം ടേർമിനോളജീസ് പോലും യു നോ ഇറ്റ്സ് വെരി ലിമിറ്റിങ് വിറ്റ് യുവർ ആർട്ട്ഫോം ഇൻ ദ സെൻസ് ദറ്റ് എനിക്ക് യൂജസ് സീറ്റ് എസ് എനർജീസ് എസെൻഷ്യലി എസ്പെഷ്യലി നമുക്ക് യു നോ വെൻ യു ആർ നോട്ട് വെൽഫ് എനിക്ക് കോവിഡ് സെക്കൻഡ് ടൈം വന്ന ശേഷം ഞാൻ ആ വർക്ക് Uh, the western one you saw was, uh, if you can call it western, I don't know what it was, it was something, but uh, you want to try something, you know. Of course, I try different forms, but you also want to show it to people in the sense when you post it, you're also saying, uh, you're also defining yourself, you know, I'm not limited to. നിങ്ങൾ അറിയുന്നതല്ല എന്നെ ലിമിറ്റ് ചെയ്യുന്നു ഞാൻ വേറെയും പലതും ആവാൻ എനിക്കറിയാം ഓർ അതുമാത്രമല്ല എനിക്ക് പറ്റും സോ ആൻഡ് ദാറ്റ് നമ്മുടെ എനർജി ലെവൽസിനെ നമ്മൾ എപ്പോഴും ചാലഞ്ച് ചെയ്തുകൊണ്ട് ഇപ്പോൾ മോഹിനായിട്ട് മാത്രം ചെയ്യുന്ന ഞാൻ കുറച്ച് കഴിഞ്ഞാൽ യു ഗെറ്റ് നമ്മൾ ആ ആർട്ട് ഫോമിൽ ഭയങ്കര കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ യു ഡോണ്ട് ചാലഞ്ച് യുവർ സെൽഫ് ഐ ബിലീവ് ദ നമ്മളെപ്പോഴും ചാലഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം നമ്മുടെ നമ്മുടെ ബോഡീസിനെയും നമ്മുടെ മൈൻഡിനെയും ഒരു ഒരു പല എനർജീസും അറിയാത്ത ഒരു ഡാൻസർ ഐ വോണ്ട് കോൾ ദ ഡാൻസർട്ട് യു ഹാവ് ടു എക്സ്പ്ലോർ യുവർ സെൽഫ് പക്ഷെ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ഈ പറയുന്ന പോലെ ഈ ഈ കമ്പാർട്ട്മെൻ്റ് ആക്കൽ കുറച്ച് കൂടുതലുള്ളതാണ് അതായത് ഇപ്പോൾ മേതിൽ ദേവിക മോഹിനിയാട്ടൻ ഡാൻസർ എന്ന് പറയുന്നതാണ് നമുക്ക് കംഫർട്ടബിൾ അതിനപ്പുറത്ത് എന്ത് ചെയ്താലും നമ്മൾ ചോദ്യം ചെയ്യാം ആ അവരത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ഈ ഇത്തരം ചോദ്യങ്ങളെയൊക്കെ ചേച്ചി എങ്ങനെയാണ് ഈ വരണവഴിയിൽ നേരിട്ടിട്ടുള്ളത് അത് ഇപ്പോൾ തുടങ്ങിയതാവില്ല ഒരു ഡാൻസ് എന്നുള്ള അല്ലെങ്കിൽ നർത്തകിയാവാൻ തീരുമാനിച്ച അന്ന് തൊട്ട് ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും അക്കാഡമിക്കലി വളരെ ബ്രൈറ്റായ ഒരു കുട്ടി എന്തിനാണ് ഈ ഡാൻസുമായിട്ട് മുന്നോട്ട് പോകണേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ഭരണ വഴിയിൽ ഇപ്പം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു അവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളെ നേരിട്ടിട്ടുണ്ടാവില്ലേ അതിലേറ്റവും ഏറ്റവും ഹാർഡായ ചോദ്യം എന്തായിരുന്നു അല്ല അത് ചിലപ്പോൾ ഈ ഡാൻസ് എന്തിനാണ് തിരഞ്ഞെടുക്കണമെന്ന് തന്നെയായിരിക്കും അല്ലേ ചില നമ്മൾ അതിനൊരു ഉത്തരം കൊടുക്കുന്നത് നമ്മുടെ കരിയറും കൊണ്ടും നമ്മുടെ ഇപ്പോൾ പറഞ്ഞിട്ടപ്പോൾ ഡാൻസിന് മാറ്റിയ ഒരു സാധനമുണ്ട് ഏറ്റവും ഹാർഡായിട്ടുള്ള ചോദ്യം വളരെ അടുത്തുള്ളൊരു വ്യക്തി എന്നോട് ഏതൊരു വലിയൊരു ഫിലിം സ്റ്റാറിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു അവരുടെ ഭാര്യയെ പോലെ കായിക്കൂടെ കുട്ടിക്കുക സോ അതാണ് എന്നെ സംബന്ധിച്ചോളം ഏറ്റവും ഹാർഡായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയത് ബട്ട് എനിവീറ്റ് എറ്റ്സ് ദറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ് ബട്ട് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ആൾക്കാർ എല്ലാറ്റിലും ഡാൻസ് പഠിപ്പിച്ചാൽ മതി കളിക്കണ്ട എം ബി എ ചെയ്ത് എം ബി എ ചെയ്താൽ മതി മറ്റേതൊന്നും ചെയ്യണ്ട അതേമാതിരി പക്ഷേ എന്നെ ഞാൻ ആക്ച്വലി പണ്ടേ ഇപ്പം നർത്തകി ആവണം എന്നൊക്കെ അങ്ങനെ നർത്തകി ആവാൻ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് ആക്ച്വലി ഒന്നിനെ കുറിച്ചും വലിയ പ്ലാനൊന്നുമില്ല പക്ഷേ ഐ വാസ് ഐ തിങ്ക് ക് ഔട്ട് റൈറ്റ് ഞാൻ ലേണറാണ് ബേസിക് അപ്പോൾ ലേൺ ചെയ്ത് ലേൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മളറിയാണ്ട് നമ്മളെ തന്നെ യുനോ യുവർ ഫില്ലിങ് യുവർ സെൽഫ് വിത്ത് നോളജ് ആൻഡ് ദാറ്റ് റിഫ്ലെക്ട്സ് ഇൻ യുവർ മൂവ്മെൻറ്റ് അല്ലേ അങ്ങനെ എൻ്റെ എൻ്റെ പെർഫോമൻസസ് ഭയങ്കര എംബലിഷ്ഡ് ആവാൻ തുടങ്ങുകയാണ് ഐ സ്റ്റാർട്ട് ഡൂയിങ് തിങ്സ് വ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലും ഒരു പുതുമ അതിൽ കാണും അത് ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പോൾ ഐ ബേസിക്കലി ഞാനൊരു എക്സ്പീരിയൻഷ്യൽ ഡാൻസറാണ് എക്സ്പെരിമെൻറ്ററിനെക്കാളും മൈ ലൈക്ക് ദി എക്സ്പീരിയൻസ് ഓഫ് ന്യൂസ് ന്യൂ തിങ്സ് ഇൻസൈഡ് അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്കൊന്നും ഞാൻ വല്ല സി നമ്മൾക്ക് എക്സ്പെക്റ്റേഷൻസോ നമ്മൾ നമ്മളെ ഒരു അവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സോ കോൾഡ് എനിക്ക് അങ്ങനെ ചോദിക്കാനും പറയാനും ഒന്നും യുനോ ഇത് ഞാൻ ചെയ്യുന്ന ശരിയാണോ ഇല്ല എന്നൊന്നും ഞാൻ ആരോടും ചോദിച്ചിട്ടുമില്ല ഞാൻ ഐ വിൽ ജസ്റ്റ് ഡു ഇറ്റ് ആൻഡ് അത് പിന്നെ ഭയങ്കര ആക്സെപ്റ്റൻസ് കിട്ടിയിരുന്നു ഇതിനോ എൻ്റെ വർക്കിനോ പിന്നെ എൻ്റെ തന്നെ വർക്ക് ഞാൻ കാണുമ്പോൾ തോന്നും അത് പ്രശ്നമാണ് അപ്പം ഞാൻ തന്നെ എൻ്റെ ക്രിട്ടിക് ആവുമായിരുന്നു സോ സീവൻ നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് എന്ന് പറയുന്ന ക്ലാസിക്കൽ പോലും ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ വാട്ട് ഡിസ് ദാറ്റ് മീൻഡ് അങ്ങനെ ഒരു ടേമിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ഞാൻ പലപ്പോഴും അപ്പോൾ ഇത് ക്ലാസ്സിന് വേണ്ടിയിട്ടാണോ എന്ന് നമുക്ക് ചോദിച്ചിട്ട് ആയിരിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരൊന്നും ക്ലാസ് അല്ലേ റൈറ്റ് അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ എന്നോട് എനിക്ക് എനിക്ക് ഐ ഫീൽ വെരി പാഷനറ്റ് അബൌട്ടിറ്റ് ബിക്കോസ് ഫോർ മീ എല്ലാവരും എൻ്റെ ഓഡിയൻസ് ആണ് യുനോ സോ ദർ ഇസ് നത്തിങ് കോൾ ക്ലാസ് ആൻഡ് മാസ് നോ ഇനി എവറി മാസൊക്കെ ക്ലാസ് ആയിക്കൊണ്ടിരിക്കുന്ന ക്ലാസ് ഒക്കെ മാസ് മാസായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് സോ ദീസ് തിങ്സ് നമ്മൾ നമ്മളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യു ആർ ടോക്കിംഗ് അബൌട്ട് ദറ്റ് വെസ്റ്റേർത്തിങ് എനിക്ക് പെട്ടെന്ന് തോന്നി പെട്ടെന്ന് ഞാൻ ചെയ്തു ബട്ട് ഐഡിയലി ഞാൻ എന്താണ് എൻ്റെ വർക്ക് ഞാനൊരു ബേസിക്കലി ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഡാൻസറാണ് ഐ ലൈക്ക് ടു ബി കോൾ ദാറ്റ് വേ എനിക്ക് ഐ ലൈക്ക് എനിക്ക് ആൾക്കാരെ എൻ്റെ പെർഫോമൻസിലൂടെ അവരെ ടച്ച് ചെയ്യാൻ സാധിക്കണം ആൻഡ് അതാണ് ഞാനെപ്പോഴും മേമിയാറുള്ളത് എന്നെ ടച്ച് ചെയ്യുക എന്നെ എന്നെ സ്പർശിക്കുക എന്നെ കാണുന്ന മറ്റുള്ളവരെയും സ്പർശിക്കാൻ സാധിക്കുക ആൻഡ് ദാറ്റ് ഇസ് വൈ കോൾ മൈ സെൽഫ് ഐ വുഡ് ഐഡിയലി ലൈക്ക് ടു ബി കോൾ ഒരു എസൂട്രിക് പെർഫോമർ ഡാൻസർ ഞാൻ ചേച്ചിയുടെ പല ഇൻ്റർവ്യൂസും വന്നു കഴിഞ്ഞപ്പോൾ പുതിയ ഡാൻസ് പേഴ്സ്യൂ ചെയ്യുന്ന കുറേ കുട്ടികൾ എഴുതി ആ ഇൻ്റർവ്യൂ ഷെയർ ചെയ്തുകൊണ്ടു എഴുതിയത് കണ്ടു നൃത്തത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചോദിക്കുന്നവരോട് മറുപടി പറയാൻ ഇതാ എനിക്ക് കുറച്ച് ഉത്തരങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഷെയർ ചെയ്യുന്നത് കണ്ടു അതായത് നൃത്തത്തെ വളരെ സീരിയസ് ആയി കാണുന്ന കലയെ വളരെ സീരിയസ് ആയി കാണുന്ന ഒരുപാട് പേർക്ക് ഇങ്ങനെ നമുക്ക് നിലനിൽക്കാൻ പറ്റും നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ പറ്റും എന്ന് ചേച്ചി പറഞ്ഞു വെക്കുന്നു എന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഇതെവിടെന്നു കേട്ടോ ആ തിരിച്ചറിവ് വന്നത് നമുക്കിങ്ങനെ സ്വന്തം അതോ അത് വളരെ അങ്ങനെ സംഭവിച്ചു വന്നതാണോ അതോ എപ്പോഴെങ്കിലും തോന്നിയതാണോ ഇത് ഇങ്ങനെ തന്നെ തീരുമാനമെടുക്കണം ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നൊരു ഒരു പോയിൻ്റ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ യാഫ്കോഴ്സ് എനിക്ക് സി ഞാൻ വളരെ ചെറുപ്പത്തിലേ ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിരുന്നു എനിക്കിതിൽ കുറേ പഠിക്കണം എനിക്ക് ഇതിൽ യുനോ ഐ വോണ്ട് ബി എ ലെക്ചർ ഐ വോണ്ട് യുനോ ടോക്ക് അബൌട്ടിട്ട് എന്നുള്ളത് ഇന്നും പക്ഷെ ഏറ്റവും രസം ഞാൻ പെർഫോമറാണ് ഇനിയും അതൊരു ഫുൾ ടൈം ആയിട്ട് ഇനോ കിട്ടിയിട്ടില്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം ബട്ട് ഞാൻ പല രീതിയിലും ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ എൻ്റെ ദിസ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി എൻ്റെ കീഴിൽ പഠിക്കുന്ന ആൾക്കാരെ കാട്ടിലും ഇന്നിപ്പോൾ വേൾഡ് ഓവർ അവർ എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ഡാൻസേഴ്സാണ് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് എന്ന് എനിക്ക് പാസീവ് സ്റ്റുഡൻസ് ആണോ ഓർ ഈവൻ ആക്റ്റീവ് യു നെവർ നോ അപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം ഞാൻ അപ്പൊ എനിക്ക് അത് എനിക്ക് ചെറുപ്പത്തിലെ ഒരുപാട് ഫിലിംസിന് ഓഫർ വന്നതാണ് അപ്പോൾ ഞാൻ ഓർമ്മ എം എ ഡാൻസ് ചെയ്യുമ്പോൾ മറ്റേ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ പ്രൊഡ്യൂസർ ഗംഗാധരൻ സർ യാ സോ ഐ റിമെമ്പർ ഹി കോൾഡ് ആൻഡ് ആൻഡ് ഹീ സാരി ഇങ്ങനെ ഒരു ഇതുണ്ട് ദേവിക ഒന്ന് വന്ന് ഇത് ചെയ്ത് പോകും ഓഡിഷൻ ചെയ്ത് പോവും ഹീ സാർ അന്ന് ഇനോ ഭാനുപ്രിയ മാഡത്തിന് കൂടെ കളിക്കുന്ന കുട്ടി നല്ല പെർഫോമർ ആയിരിക്കണം എന്നുള്ളൊരു ഒരു 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 ഇതുണ്ടായിരുന്നു അപ്പോൾ പ്ലീസ് കം അപ്പം ഞാൻ കൽക്കറ്റയിലാണ് ഐ ക്യൂ ഐ റിമെംബർ ടെലിമർ ഫോൺ എനിക്ക് എനിക്ക് പരീക്ഷയുണ്ടോ എനിക്ക് പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഞാൻ വെറുതെ പറഞ്ഞ പരീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ലേ നോട്ട് വെരി ഇൻട്രസ്റ്റ് ബട്ട് ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂവി കെട്ടോ ഇത് ഞാൻ ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂവി അപ്പോൾ ഹീസർ ഒന്നും വരൂ അത് കഴിഞ്ഞു അത് കഴിഞ്ഞൊരു ഇരുപത് വർഷത്തിന് ശേഷം ഞാൻ സത്യനന്ദിക്കാട്ട് സാറിനെ ഒരു വെന്യൂൽ കണ്ടു ഗസ് വാട്ട് ഐ തോട്ട് ഹിറ്റ് ഇൻ നോ മി എൻ ഓൾ ദ ബട്ട് ഹീ ടോൾഡ് ഇനി ഒരു സ്പീച്ച് അപ്പം ഞാനുണ്ട് അവിടെ വേദിയിൽ ഹീസറ്റ് ദേവിക പാലക്കാടാണ് ദേവിക ഒരു കുറേ വർഷം മുമ്പ് നമ്മൾ ഈ സിനിമയ്ക്ക് വിളിച്ചപ്പോൾ അപ്പം ദേവിക പറഞ്ഞിരുന്നു എനിക്ക് ഡാൻസിൽ കൂടെ ഞാനും ഇതാ ശ്രദ്ധിച്ച് എന്നെ ശ്രദ്ധിച്ചപ്പെടാമതി അപ്പം ഇതൊരു ക്വിക്ക് വേ അല്ലേ സിനിമ എന്ന് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ ഷീസെ അങ്ങനെ ക്വിക്കൊന്നും ആവണ്ട മെല്ലെ ബുദ്ധിമുട്ടി ഞാൻ അറിയപ്പെട്ടാൽ മതി ആൻഡ് വാട്ട് ഹീ സെറ്റ് അന്ന് പക്ഷെ നമ്മൾ ഓർത്തു അത് എങ്ങനെ സാധിക്കും പക്ഷെ സാധിച്ചെടുത്തു എന്നാണ് സോ സോ ബേസിക്കലി കുറേ ചെയ്യണം എന്നൊന്നും നമ്മളെപ്പോഴും സ്മോൾ തിങ്സ് മേക്ക് ദ ബിഗ് സ്റ്റോറി നമ്മൾ ബിഗ് തിങ് ഫോക്കസ് ചെയ്യുന്നേക്കാളും ദിവസം പ്രതി എന്തൊക്കെ ചെറിയ 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 കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ചാൽ തന്നെ ഒരു അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു ബിഗ് സ്റ്റോറി ആയിക്കഴിഞ്ഞു ഈ യാത്രയിലെ ഏറ്റവും നിർണായകമായൊരു പോയിൻ്റ് ഏതാകും എന്നാണ് തോന്നിയിട്ടുള്ളത് അതായത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് നമ്മളൊരു ഈ ഒരു ഈ സ്റ്റോറിയിൽ ഇങ്ങനെ ഓരോ ഓരോ അധ്യായങ്ങൾ എഴുതി ചേർക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചായിരിക്കും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഇതാ ഇത് ഇത് തന്നെയാണ് എൻ്റെ ലൈഫെന്ന് പോയിന്റ് പോയിൻറ്റേതായിരിക്കും നമ്മൾ കംഫർട്ടബിൾ ആവുന്ന നമ്മളെ നമ്മൾക്കൊരു ഗുഡ് നൈറ്റ് സ്ലീപ്പ് തരുന്ന എന്താണോ അതു നമ്മൾ പെർസീവ് ചെയ്യുന്നത് ഈ ഗുഡ് നൈറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് മനുഷ്യരിന് വളരെ പ്രൈമറി ആയി കിട്ടേണ്ട ഒരു സാധനമാണ് ദാറ്റ് വിൽ ഡിഫൈൻ നമ്മളൊരു കാര്യം ചെയ്യുന്ന ശരിയല്ല എന്ന് നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ പറയും അപ്പോൾ ഞാൻ ചെയ്യുന്ന എന്ത് ചോയ്സും എന്നെ ഒരു ഒരു പരിധി വരെ എനിക്ക് ഒരു അലച്ചിലോ ഒരു ഒരു ഡിസ്റ്റർബൻസ് തരണമെങ്കിൽ ദാറ്റ് മീൻസ് ഇൻറ്റൂഷൻലി ഐ ഷുഡ് ട്രസ്റ്റ് ദാറ്റ് ഇൻറ്റൂഷൻ എന്തോ പ്രശ്നം ഉണ്ടോ കൊണ്ടുപറ്റെന്നുള്ളത് സിമിലർലി അപ്പോൾ ഞാൻ എനിക്ക് ചെയ്യുന്ന പെർസ്യൂ ചെയ്യുന്ന ഇതാണ് ഞാൻ ഏതൊരു ചാനലിൽ ഞാൻ പ്രൊഡ്യൂസറായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നത് സോ എൻ്റെ എം ബി എ കഴിഞ്ഞ ഉടനെ എനിക്ക് ഇനോ ചെന്നൈത്തൊരു വലിയൊരു ചാനൽ എന്നെ അവൻ്റെ ഇവിടുത്തെ ഒരു ഇത് തുടങ്ങിയപ്പോൾ എന്നെ അവിടുന്ന് ആണ് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ചെയ്ത് ഇവിടേക്ക് റിക്രൂട്ട് ചെയ്തിട്ട് വാണ്ടിക്കുക ആൻഡ് അങ്ങനെ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലായി ഞാൻ ഒട്ടും ശരിയാവില്ല എന്നുള്ളത് ബേസിക്കലി ഞാൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ വരേണ്ട ആളാണ് അപ്പോൾ അറിഞ്ഞില്ലേ ഇപ്പം ഞാൻ ആരോപിക്കുമ്പോൾ സോ വാട്ട് ഹാപ്പൻസ് ഇസ് യുനോ ന ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കറിയാം ദാറ്റ് യുനോ ഇത് ഇതല്ല ഞാൻ എൻ്റെ ഞാൻ എൻ്റെ സ്പേസിൽ ഭയങ്കര കംഫർട്ടബിളായത് ഞാൻ രവീന്ദ്രഭാരത് യൂണിവേഴ്സിറ്റിയിലെ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് എന്നുള്ള ഇന്നും ടാഗോർ എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ വളരെ ഡിഫിക്കൾട്ട് ലൈഫ് ലീഡ് ചെയ്തൊരു വ്യക്തിയാണ് ടാഗോർ ആൻഡ് ഇപ്പോഴും എനിക്ക് ആ സ്ഥലം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഹോണ്ടിയുന്ന സ്ഥലമാണത് കോറിഡോർസ് ആൻഡ് ആൻഡ് ദി ആർക്കിടെക്ചർ ആൻഡ് യു നോ എനിക്ക് ഫോം ആൻഡ് സ്പേസിനോട് ഭയങ്കര ആസക്തിയാണ് അതെൻ്റെ ഡാൻസിൽ മാത്രമല്ല ആർക്കിടെക്ചറിലൊക്കെ പ്രകടമാണ് ഞാൻ ചെയ്യുന്ന കളരികൾ ബിൽഡിങ്സ് ഇനോ സോ ഈ ഇത് ഞാൻ വളരെ സെൻസിറ്റീവാണ് അപ്പോൾ എൻ്റെ മെമ്മറീസൊക്കെ ഇറ്റ് ഇസ് അറ്റാച്ച് ടു സ്പേസസ് ഇപ്പം നിർണായകമായിട്ടുള്ള ചില ഘട്ടങ്ങളും നമ്മുടെ ഈ ഒരു ക്യാരക്ടർ ഫോർമേഷനും നമ്മളുടെ ഐഡിയൽസും ഒക്കെ ചില സ്ഥലങ്ങൾ ബിൽഡ് ചെയ്യും ഫോർ എക്സാമ്പിൾ കൊല്ലങ്കോട് പാലസ് കളരി കോവിലൊക്കെ അപ്പോൾ അതിൻ്റെ മുമ്പിലാണ് ഞാൻ ജനിച്ച് ജനിച്ച് മീന്ന് വളർന്നത് കുറേ വെക്കേഷൻ വരുമ്പോഴൊക്കെ അവിടെയാണ് കളിക്കുന്നത് അച്ഛൻ്റെ വീട് നേരെ ഓപ്പോസിറ്റാണ് സോ അതിൻ്റെ ഇഫ് യു ലുക്ക് അറ്റ് മൈ ഹൗസ് നൗ യു വിൽ ഫൈൻഡ് ഷെയഡ്സ് ഓഫ് ദാറ്റ് ആക്കിടെക്ട് ഞാൻ അറിയുന്നില്ല നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് വരുന്നത് സോ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾക്ക് യു വിൽ നോ വാട്ട് യു ആർ കംഫർട്ടബിൾ ഡൂയിങ് ആൻഡ് ചിലപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവും ഇതെന്താകും ഇനി ആൾക്കാരെ ചിലപ്പോൾ വളരെ നിരുത്സാഹപ്പെടുത്തും അല്ലേ അന്ന് ഞാൻ എം എ ഡാൻസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിച്ചു അന്ന് കേരളത്തിൽ എം എം എ ഡാൻസ് ഉള്ള കോൺസെപ്റ്റേ ആർക്കറിഞ്ഞൂടാ ഒരുപാട് പേര് ചോദിച്ചു ഇത് എന്താ അത് ഇത് ഇതെന്താണ് സംഭവം സോ ഇതൊക്കെ വേണോ എന്നുള്ള എം എ ഡാൻസിൽ എം എ യോ എന്നൊക്കെ ചോദിച്ചിരുന്നു സോ ബട്ട് യു ഹാവ് ടു ട്രസ്റ്റ് ഇറ്റ് അപ്പോൾ ഒരു 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 ചേഞ്ച് മേക്കർ ആവുമ്പോൾ എപ്പോഴും ഡിഫിക്കൾട്ടാണ് ബട്ട് ആ ചേഞ്ച് മേക്കർ ആവാനുള്ള റിസ്ക് നമ്മൾ എടുക്കണം അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ചേഞ്ച് നമ്മൾ നമ്മളിൽ തന്നെ തുടങ്ങുക എന്നാണ് അവിടെ ഡിസിഷൻ ഒരു ഇപ്പോൾ ഫാമിലി ചെറുപ്പമൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം സാധാരണ ഈ മീതിൽ നിന്നുള്ള ഒറ്റ സർണീം തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ആസ് എ ജേർണലിസ്റ്റ് എന്നെ ചേച്ചി മേതിൽ ദേവിക എന്നുള്ള പേര് പോലെ തന്നെ എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു പേരാണ് ചേച്ചിയുടെ ചേച്ചിയുടെ പേര് മേതിൽ ദേവികൾ പോംസിന്റെ ആഫ്രിക്കൻ റീജിയന്റെ എഡിറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആരാധനയോട് മാനേജിംഗ് ആ മാനേജിങ് എഡിറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഓ അവിടെ പോയി എഡിറ്ററായി എന്നൊക്കെ മാനേജിങ് ആയി എന്നൊക്കെ പറയുമ്പോൾ എന്നെ പോലെ ഒരു ജേർണലിസ്റ്റിനെ അത് ഭയങ്കര എക്സൈറ്റിൻ്റെ അപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ചിലപ്പോൾ നമ്മളൊരു ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ നമ്മളൊരു സെലിബ്രിറ്റിയാണ് അപ്പോൾ നമ്മൾ വലിയ സ്റ്റാറാവും ചേച്ചിയുടെ വീട്ടിലെങ്ങനെയാണ് ഞാൻ സ്റ്റാറേയല്ല എൻ്റെ വീട്ടിൽ ആക്ച്വലി നമ്മളുടെ ഒരു ബാനിയൻ ട്രീ ആണ് മൂത്ത ചേച്ചി രാധിക്ക പള്ളൈ സോ ഷീ ഈസ് ഗ്രേറ്റ്ലി ഇൻ ടു ആർട്സ് ആൻഡ് റീഡിങ് എൻ ഏറ്റവും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള വ്യക്തിയാണ് അവർ അവരാണ് ശരിക്കും നമ്മളെ ശരിക്കും ഡിമാർക്കേറ്റ് ചെയ്യുന്ന യു നോട്ട് ടൂ ദിസ് ദാറ്റ് ബട്ട് ബേസിക്കലി നമ്മുടെ ഫാമിലിയിൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ കുറേ ഉണ്ട് അപ്പോൾ ആലോചിക്കുമ്പോൾ അമ്മ നല്ല എഴുത്തുകാരിയായിരുന്നു ആൻഡ് മേത്തിലെ എപ്പോഴും ഓർക്കണം ഞാൻ എന്താ ഇങ്ങനെയായത് എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴേ നമ്മൾക്ക് നമ്മുടെ വാസനയും നമ്മുടെ സംസ്കാരവും എംബൈബി എന്ന ചില സാധനങ്ങളുണ്ട് ഇപ്പോൾ മേത്തിൽ ഫാമിലി എന്ന് പറയുന്ന കേരളത്തിലത്തെ പണ്ട് അഞ്ച് കുറച്ച് വളരെ ഫ്യൂ തറവാടുകളിൽ സ്ത്രീകൾ ശ്രീവിദ്യ ഉപാസന ചെയ്യുന്ന ഒരു തറവാടായിരുന്നു ശ്രീവിദ്യ ഉപാസന സ്ത്രീകൾ അങ്ങനെ ചെയ്യാറില്ല ഞാൻ ശ്രീവിദ്യ തന് മറ്റേ തന്ത്രത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു വർക്ക് ചെയ്തപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ അതിൽ അത്ഭുതമില്ല ഇതാണ് റൂട്ട് എന്നാണ് അതേപോലെ തന്നെയാണ് അത് എൻ്റെ എന്നെ പഠിപ്പിച്ച ആദ്യം ഗുരു എന്ന് പറയണ ഭാഗവതമേള നാടകത്തിൻ്റെ ആചാര്യനായിരുന്നു തഞ്ചാവൂർ അദ്ദേഹം നരസിംഹ യേഷ് ട്രാൻസിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ഇമാജിൻ ഡുബായൽ ആ മരുഭൂമിയിൽ അന്ന് അദ്ദേഹം എൻജിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ തഞ്ചാവൂരിലെ എല്ലാ വർഷവും ആ സമയം വന്ന അദ്ദേഹം അപ്പോൾ ഈ ട്രാൻസ് എലിമെൻറ്റ് എല്ലാം എനിക്ക് അണ്ണോയിങ്ങിലി അവിടെ നിന്നാണ് കിട്ടിയത് ഇപ്പം എൻ്റെ ഗുരു എന്ന് പറയുന്നത് ശരിക്കും അവധൂതൻ പോലെ ഒരു വ്യക്തിയാണ് അദ്ദേഹം അധികം സംസാരിക്കില്ലായിരുന്നു അദ്ദേഹം ആ വർക്ക് പുറത്ത് എവിടെയും കാണിക്കില്ലായിരുന്നു അപ്പം എന്നോട് ചോദിക്കും എന്താ ദേവിക ദേവിയുടെ കാര്യങ്ങളൊന്നും അധികം ആരും അറിയുന്നില്ലല്ലോ ദേ ഐ റിയലൈസ് ഐ ഗോട്ട് ദാറ്റ് ക്വാളിറ്റി ഫ്രം ഹിം എത്രയോ വർഷങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഞാൻ ഡാൻസ് അഭ്യസിച്ചിട്ടുള്ള ഒരു വ്യക്തി ഡാൻസ് അല്ല അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അതൊരു മീഡിയമാണ് ടു റീച്ച് ദാറ്റ് ടു റീച്ച് ദി റ്റു വൈൻ ഞാനും അങ്ങനെ തന്നെയാണ് കാണുന്നത് അപ്പം ഇപ്പം കോൺഷ്യസ്ലി ആലോചിക്കുമ്പോഴാണ് അറിയുന്നത് ഇതെല്ലാം നമ്മളുടെ എവിടെയോ ഇൻഗ്രെയിൻഡാവുന്നതാണ് അപ്പം അച്ഛൻ എന്ന് പറയണ കാഞ്ഞങ്ങാട് കോടൂത്ത് ചന്ദ്രശേഖരൻ നമ്പ്യാർ കാഞ്ഞങ്ങാട് എന്ന് പറയണ ഇപ്പം ഞാൻ ഉച്ചില ചെയ്തു ഓ തെയ്യത്തിനായി ബേസ് ചെയ്തൊരു വർക്കാണ് അതും ഞാൻ ഒന്നും ചിന്തിക്കുന്നില്ല നമ്മുടെ നമ്മുടെ കാഞ്ഞങ്ങാട് തറവാട്ടിൽ തെയ്യം നടത്തിക്കാറുണ്ട് ഒരുപാട് ആൻഡ് അവിടെ പണ്ടത്തെ കഥകളി കളരിയും കോപ്പും ഉണ്ടായിരുന്നു ആ കോപ്പ് പിന്നെ അടയാറക്കാ കൊണ്ടുപോയതും ആനി ബെസൻറ്റൊക്കെ മുത്തച്ഛൻ്റെ ഫ്രണ്ട്സായിരുന്നു സോ ഈനോ ഡെഫിനി അനുസരിച്ചു കുറെ പ്രഭാഷണങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു സൊ മേത്തിൽ എന്ന് പറയുന്നത് വളരെ സെക്യുലറും എൻ്റെ ഓർമ്മയിൽ എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സും നമ്മളുടെ സംഭാഷണങ്ങൾ ഇപ്പോൾ മേത്തിൽ രാധാകൃഷ്ണൻ ഉണ്ടാവും വി കെനുണ്ടാവും വല്യച്ഛനുണ്ടാവും ഇവരുടെയൊക്കെ പാസുവായി ഞാൻ കേൾക്കുന്ന സംഭാഷണങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ലോകത്തേക്ക് നമ്മൾ അവിടെ കോൺഷ്യസ്ലി ഇല്ല സബ് കളിച്ചോണ്ടിരിക്കുകയാണെ കേൾക്കുന്ന കുറേ കാര്യത്തില് ഫൈൻഡ് ദിസ് വെരി സെക്യുലർ ഔട്ട്ലുക്ക് ടുവേഡ്സ് ലൈഫ് അവിടെ ജാതി ഇല്ല മതുമില്ലയൊന്നുമില്ല വളരെ ആയിട്ടുള്ള ഔട്ട്ലുക്ക് അറ്റ് ദ സെയിം ടൈം ഇവിടെ മുത്തച്ഛൻ്റെ വളരെ സ്പിരിച്വൽ പ്രഭാഷണങ്ങൾ നടക്കുകയും അദ്ദേഹം തന്നെ എന്താണ് സീതാരാമ സീതയും ശ്രീരാമനെയും കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തന്നെ ആ സംസ്കൃതത്തിൽ പറഞ്ഞ് കാണും ഹി വോസ് ദേവസ്വം ബോർഡ് കമ്മീഷണർ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിരുന്നു ആ കരയുമ്പോൾ ഐ അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ഓഫ് എ ലിങ്ക് ഇറ്റ് ഹാസ് ഹാഡ് ഇൻ മീൻ ഇൻ ടോട്ടിറ്റി അപ്പം ഞാൻ എന്ന് പറയണം പെട്ടെന്ന് പൊട്ടി മളച്ചതൊന്നുമല്ല യുനോ എൻ്റെ അച്ഛൻ ദുബായിലോ ഇമാജിൻ എവ്രി മോർണിംഗ് ഏറ്റവും പ്യോറായിട്ടുള്ള മ്യൂസിക് ഓൺ ചെയ്തിട്ടാണ് നമ്മളെ കേൾപ്പിച്ചു തന്നിട്ടത് എൻ്റെ ഒരു ഡാൻസിന് ലാ ശ്രീ ലാൽഗുഡി ജെറാം സോർ അവർ വായിച്ചിട്ടുണ്ട് വയലിൻ ദുബായ് സോ ഐ ആം അതൊക്കെ ഇപ്പോൾ ആണ് ദൈവം ഇത് ലാൽഗുഡി സോറാണ് യുനോ ഞാൻ ആലോചിക്കും ഐ ആം സോ ബ്ലെസ്ഡ് ആസ് എ പേഴ്സൺ നമ്മളത് എന്താ അറിയോ ട്രേസ് ചെയ്യാൻ അപ്പോഴൊന്നും നമ്മൾ കോൺഷ്യസ് അല്ല നമ്മൾ വെൻ യു പുട്ട് യുവർ സെൽഫ് ആൻഡ് വെൻ യു സ്റ്റാർട്ട് കമ്പയറിങ് ഹ്യൂമൻ ബിഹേവിയർ എന്തേൻ നമ്മൾ നമ്മുടെ പാസ്റ്റിലേക്ക് അപ്പോഴാണ് നമ്മൾ പോവുക എന്താണ് ഞാനിങ്ങനെ എന്തുകൊണ്ടാണ് അപ്പോൾ ഒന്നും നമുക്ക് നമുക്കൊരാളെയും പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റി സൊസൈറ്റിയിൽ നിന്ന് ഇമ്പൈബ് ചെയ്യുന്ന കുറേ നല്ല കാര്യങ്ങൾ സത്സംഗം സത്സംഗം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല നല്ല ആൾക്കാരുടെ കൂടെ സംസാരിക്കുക ലൈക്ക് യു ആർ ടോക്കിംഗ് ടു മീനോ യു നോ ആൻഡ് യുനോ ദി ചാമ്പ്യൻസ് ഇപ്പം എന്നെ വിളിച്ചുകൊണ്ട് ഞാൻ ഒന്നും ചിന്തിക്കാണ്ട് വന്നു എന്ന് പറയണമെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന ഒരു ഒരു ഐ ഡോട് ഗോ എവ്രി വെയർ ഈ സത്സംഗം എന്ന് പറയുന്നതൊക്കെ വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ഇറ്റ്സ് ബേസിക്കലി ദ പോസിറ്റിവിറ്റി പീപ്പിൾ റേഡിയേറ്റ് ഹ്യൂമൻ ബീങ്സ് നോട്ട് ഉള്ള കമ്പാഷൻ സോ ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് മേക്സ് ഡിഫൈൻസ് എ പേഴ്സൺ ഇത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഡിഫൈൻ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഒരു ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി നമ്മൾക്ക് പ്രീതി ചെയ്യാൻ സാധിക്കണേ ഇങ്ങനെ രണ്ട് കാലിൽ നിൽക്കാൻ സാധിക്കും അവിടെ നമ്മൾ മോനിയാട്ടാണോ കുജുപിടിയാണോ ചെയ്യുന്നത് ചിന്തിക്കുന്നില്ല അങ്ങനെയാണ് ഞാൻ ആ വർക്ക് ചെയ്തു മിസ്റ്റർ യം കി ബിജു കോവിഡിൻ്റെ ഐ ജസ്റ്റ് വോണ്ടഡ് ടു മൂവ് ഞാൻ അവിടെ ഐ വോണ്ട് ടു മൂവ് അവിടെ ഞാൻ മുദ്ര എങ്ങനെയാണോ കൈ എങ്ങനെയാണോ സൈക്കോഫിക്കൽ ട്രാൻസ്ഫർമേഷൻ നടത്തുന്നുണ്ടോ ഒന്നും ഞാൻ നോക്കിയില്ല എനിക്ക് മൂവിതാ മതി എനിക്ക് ഓക്സിജൻ മതി യു ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിൽ മേത്തിൽ ദേവിക എന്ന് പറയുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ എല്ലാവരും ഇങ്ങനെ ഇഴ കീറി പരിശോധിച്ചത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്വാളിറ്റികൾ ഉണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ കാണുന്നത് ഒരു വിഷയത്തെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടത് കുറച്ച് വർഷം കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ചേച്ചി ചേച്ചിയുടെ വിവാഹമോചനം മാധ്യമങ്ങളോടൊക്കെ പങ്കുവെച്ചപ്പോഴാണ് അതായത് ഇപ്പോൾ എൻ്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഇത്ര ഡിഗ്നിറ്റിയോടെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഒന്നുകിൽ നമ്മളതിനെ പറ്റി മിണ്ടാണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും മോശമായി അതിനെപ്പറ്റി സംസാരിക്കും അപ്പോൾ

ഇതാണ് നമ്മുടെ ഇൻഫർമേഷൻ സോ പിന്നെ എനിക്ക് അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പക്ഷെ വേറൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ വെബ്സൈറ്റ് ഇമീഡിയറ്റ്ലി തുടങ്ങും അവിടെ ആക്ച്വലി ഞാൻ എന്താണ് ഇപ്പോഴും ഐ എം നോട്ട് ഒരു ഒരു പെർഫോമർ മാത്രമല്ല ഐ എം എ വെരി സ്ട്രോങ് അക്കാഡമിക് ഓൾസോ ഇതെല്ലാം ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സാധനം ഐ എം ജസ്റ്റ് ധോണി പൊട്ടിട്ടോൺ മൈ വെബ്സൈറ്റ് മൈ ക്ലാസ്സസ് വിൽ ബി ദേ മൈ മോഡ്യൂൾസ് വിൽ ബി ദേ മൈ ടോക്സ് അതൊക്കെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഏറ്റവും നല്ല ഈ പല കമൻസിൻ്റെ മടിയിൽ യു ക്യാൻ ഫൈൻഡ് ഒരു നൂറെണ്ണം ഉണ്ടെങ്കിൽ ഒരു കുറച്ചെങ്കിലും അങ്ങനെയൊന്നുമല്ല ഇവരെ പണ്ടേ യുനോ ഇവരുടെ ടോക്സൊക്കെ നിങ്ങൾ കേൾക്കണം എന്നൊക്കെ പറയാൻ ഐ ഫീൽ സോ ഹാപ്പി ഫോർ ദസ് ആൻഡ് വെരി താങ്ക്ഫുൾ അത്തരം ആൾക്കാർ അവിടെ നിന്ന് ഇത്തരം കമൻസിനെ റീറ്റാലിയേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കാൻ ധൈര്യം കാണിക്കുന്ന ഓരോ സ്ത്രീനോടും പുരുഷന്മാരോടും എനിക്ക് തോന്നാറുണ്ട് ഭയങ്കര ഐ ഫീൽ അതിനോ ചിലപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്തത് അവരത് ചെയ്യുന്നുണ്ടല്ലോ ഐ വെരി വെരി ഹാപ്പി സോ അങ്ങനെ ചില ട്രാൻസ്ഫോർമേഷൻസ് നടക്കുന്നുണ്ട് നൂറ് പേര് ഒരാൾ ഡിഫെൻഡ് ചെയ്യാൻ വന്നാൽ മതി ഒരാൾ ഡിഫ് വൺ പേഴ്സൺ ക്യാൻ മേക്ക് എ ചേഞ്ച് യു സി വൺ ഞാൻ പണ്ട് സ്പിക് മാക്കെ കാണാൻ പോയത് എൻ്റെ പതിനേഴാം വയസ്സിൽ അന്ന് സ്മിതാരാജൻ അവരാണ് മോഹിനിയാട്ടം ചെയ്യുന്നത് ഐ വോ സോ ടച്ച്ഡ് ബൈ ദാറ്റ് പെർഫോമൻസ് ഓഫ് ദാറ്റ് ദാറ്റ് ഞാൻ അന്ന് പതിനേഴ് വയസ്സ് ഒരു പന്ത്രണ്ട് വയസ്സിന് ശേഷം ഞാൻ സ്പിക് മാക് ചെയ്യാൻ പാറുണ്ടായി ആ ഇൻഫ്ലുവൻസ് അല്ലേ ഞാൻ ഞാൻ ചോദിച്ചു വന്നത് എന്താ വെച്ചാൽ ആ വിഷയത്തെ അങ്ങനെ ഡീൽ ചെയ്യാം അല്ലെങ്കിൽ വളരെ മാന്യമായി തന്നെ സംസാരിച്ചപ്പോൾ നേരത്തെ ആ സ്പേസിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടു ആ ആ സ്പേസ് ഇപ്പോഴും നിങ്ങൾ രണ്ടുപേരും ഉപയോഗിക്കുന്ന സ്പേസാണ് കാരണം അത്രയും മനോഹരമായി അത്രയും സ്വപ്നങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയ ഒരു സ്പേസിനെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്നൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പുറത്തോ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ലല്ലോ നമ്മുടെ സ്വപ്നങ്ങളല്ലേ അത് ഈ ഈ ഒക്കെ ഇത് ഇങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കാം ഇതൊക്കെ കോൺഷ്യസ് ആയി എടുക്കുന്നതാണോ അതോ സംഭവിച്ചു പോകുന്നതാണോ നമ്മൾ ചെയ്യുന്നതെല്ലാം കോൺഷ്യസ് തന്നെയല്ല നമുക്ക് വെരി ടഫ് ദാറ്റ്സ് വെരി ടഫ് ക്വസ്റ്റ്യൻ സംഭവിച്ചു പോകുന്നതല്ല എന്തായാലും സംഭവിച്ച സംഭവത്തിന് വിട്ടുകൊടുത്താൽ നമ്മൾ ഇനി എവിടെ എവിടെ എത്തില്ല കോൺഷ്യസ്ലി നമ്മളൊന്നും ലോങ് ടേമായി ഞാൻ പറഞ്ഞില്ലേ ഫൈനലി ഇറ്റ് കംസ് ടു കമ്പാഷൻ ഐ തിങ്ക് ദാറ്റ് ഈസ് ദി അണ്ടർലൈംഗ് വേർഡ് നമ്മളെന്ത് പറയുമ്പോഴും മറ്റുള്ളവരെ അതെങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിച്ചാൽ മതി അപ്പം പിന്നെ ഈ ഇഷ്യൂസൊന്നും വരില്ല നമുക്ക് പെട്ടെന്ന് കയറി താഴെ ഒരു കമൻറ്റിടാൻ വളരെ എളുപ്പമാണ് വാട്ട് ഡിഫറൻസ് ഡസ് ദാറ്റ് കമൻറ്റ് മേക്ക് പലപ്പോഴും എനിക്കറിയാം ചില ആൾക്കാരോട് ഒറ്റ ഒരു നല്ല കമെൻറ്റ് അവരുടെ ജീവിതത്തിനെ മാറ്റിമറിച്ച് എനിക്ക് എക്സാമ്പിൾസ് ഇല്ല ഞാൻ ആ കമൻറ്റ് ഒന്നും വിചാരിച്ച് പറയുന്നില്ല പക്ഷെ എത്ര പേരറി പറയാ ഇനു ചേച്ചി യു ട്രാൻസ്ഫോംഡ് മൈ ലൈഫ് വിത്ത് ദാറ്റ് വൺ സ്റ്റേറ്റ്മെൻറ്റ് നെൻ നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ ക്വാളിറ്റി ഓഫ് കമ്പാഷൻ അത്രയേ അപ്പോൾ അത് ഒറ്റ ഒരു മോട്ടീവ് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം നമുക്ക് വളരെ നിഷ്പ്രയാസമായി ഹാൻഡിൽ അല്ലാണ്ട് ഞാൻ ഒരു സാധനം പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതൊന്നുമല്ല അത് നിഷ്പ്രയാസമായി വരുന്നതാണ് ആൻഡ് ലൈക്ക് യു സേറ്റ് ദ ചിത്രകൂടം ആർട്ട് ഹൗസ് ആർട്ടിസ്റ്റിൻ്റെ എൻ്റെ എന്നുള്ള എനിക്ക് തോന്നലില്ലാത്തതുകൊണ്ടാണ് ഒന്നും തട്ടി മാറ്റാനൊന്നും നിൽക്കാത്ത അത് ആർട്ടിസ്റ്റിനുള്ള സ്പേസാണ് അല്ലേ ഇതിനൊക്കെ ഇടയിൽ ഇപ്പം നമ്മുടെ സന്തോഷങ്ങളുണ്ട് നമ്മുടേത് മാത്രമായിട്ടുള്ള ചെറിയ നിരാശകളോ ചെറിയ സങ്കടങ്ങളോ ഒക്കെ ഉണ്ടാവും പ്രതീക്ഷകളുണ്ടാവും ഇതിനൊക്കെ ഇടയിൽ ഏറ്റവും ചേച്ചിക്ക് ചേച്ചിയോട് കണക്റ്റഡായി തോന്നുന്നത് എവിടെയൊക്കെ വെച്ചിട്ടായിരിക്കും ഇപ്പോൾ ഒരു കാര്യം ചെയ്തു എന്നുള്ള ഒരു അച്ചീവ്മെൻ്റ് തോന്നുമ്പോഴാണോ എവിടെ വെച്ചാൽ ഏറ്റവും കൂടുതൽ സ്വന്തം കണക്റ്റഡ് ആയി തോന്നി ഹാ ഈ ഒരു സൈ വരുന്നത് എപ്പോഴാണ് ഐ തിങ്ക് ഓൺ എ ഡെയിലി ബേസിസ് അതായത് ഞാൻ പലപ്പോഴും ഇപ്പം എൻ്റെ ആർട്ട് ഫോം മറ്റുള്ള ആൾക്കാർ അത് അഡാപ്റ്റ് ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അവരുടെ വർക്കിൽ ഇത് അവർ ചെയ്യുമ്പോഴും അവർ ചിലപ്പോൾ കോൺഷ്യസ്ലി ആയിരിക്കില്ല കോൺഷ്യസ്ലി ചെയ്യുന്നവരുണ്ട് അത് ചിലപ്പോൾ എൻ്റെ ഒരു കോസ്റ്റ്യൂം ആയിരിക്കാം അല്ലെങ്കിൽ ഈ നോ നമ്മൾ ചെയ്ത എന്തെങ്കിലും വർക്ക് തന്നെ ആയിരിക്കാം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ ഭയങ്കര ഐ ഫീൽ മോർ കണക്റ്റഡ് ടു മൈ സെൽഫ് ആസ് എൻ ആർട്ടിസ്റ്റ് ബിക്കോസ് അവിടെ ഞാൻ അപ്പോൾ എനിക്ക് ബോധമാണ് ഞാൻ ചെയ്യുന്നത് നല്ലതാണ് അത് ആൾക്കാർ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗത്തിലാണല്ലോ അവരും അത് റീക്രിയേറ്റ് ചെയ്യുന്നത് സംഭവം നമ്മൾ കോപ്പിറൈറ്റ് നോക്കി അങ്ങനെ ചെയ്യാൻ പാടില്ല ബട്ട് ഐ ലെറ്റ് ദെം ഇപ്പോൾ ഈയിടെ സർപ്പതത്വം ഒരു ഗ്രൂപ്പ് ഓഫ് യങ് ബോയ്സ് ചെയ്തു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഞാൻ എനിക്ക് ആ വീഡിയോ ആരോ അയച്ചാണോ അതിൽ എൻ്റെ പേരൊന്നും എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല ബട്ട് അപ്പോൾ എന്നോട് അയച്ചൊരു വ്യക്തി ചോദിച്ചു എന്താ ചെയ്തൊന്നും പ്രതികരിക്കാത്തത് ഞാൻ പറഞ്ഞു യു ഷുഡ് നോ ദാറ്റ് ഇത് ഞാനിട്ടപ്പോൾ തന്നെ എനിക്കറിയാം ആൾക്കാർ ചെയ്യും ചെയ്യട്ടെ ബിക്കോസ് ഒരു കണക്കിന് അവർ എട്ടൊമ്പത് പേരാണ് ചെയ്യുന്നത് അവർ ചെയ്യുമ്പോഴൊക്കെ അവരുടെ മനസ്സ് ഞാൻ എവിടെയോ ഉണ്ടാവും ആൻഡ് ദാറ്റ് ഫോർ മീ ഈസ് എ ഗ്രേറ്റ് അച്ചീവ്മെൻ്റ് ആൻഡ് അവർ ബ്യൂട്ടിഫുൾ ആയി ചെയ്തു റൈറ്റ് സോ അവിടെ നമ്മുടെ പേര് വരണമെന്നൊന്നും എനിക്ക് അങ്ങനെ വലിയ അൺലെസ് ഇറ്റ്സ് ന്യൂ കോപ്പി റൈറ്റ് വർക്ക് അതേപോലെ എനിക്ക് കൂടുതലിപ്പോൾ എന്നെ തന്നെ ചില കണക്റ്റഡ് ആവുന്ന ചില നമ്മുടെ ഇൻട്യൂഷൻസിൻ്റെ ഒരു വല്ലാത്ത ഒരു ഭാവം ടു ഗിവ് യു എൻ എക്സാമ്പിൾ ഐ ഡോ ഓഫ് ഐ ഹാവ് ടോൾഡ് ദിസ് ബിഫോർ എൻ്റെ ഒരു മൂന്ന് വയസ്സിൽ അവിടെ ദുബായിൽ അയ്യപ്പൻ പൂജയൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ കുറേ നമ്മളുടെ കുറേ ഫ്രണ്ട്സും വല്ലാത്തവരും വരും അപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാനിങ്ങനെ നടന്ന് നടന്ന് ഓടി ഓടി എപ്പോഴും ഏറ്റവും അവിടെ എനിക്കിഷ്ടമുള്ള ആരെങ്കിലും ഒരു ഫേസ് ഉണ്ടെങ്കിൽ അറിയണം എന്നൊന്നുമില്ല ആയാലും എന്നെ ബോധിക്കുന്ന ഒരു പോസിറ്റീവ് പോസിറ്റീവായി വല്ലവരും ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ അവരെ മടിക്കേറിയിരിക്കും അങ്ങനെ അല്ലാത്തൊരു സ്വഭാവമായിരുന്നു കേട്ടോ അതിനൊന്നുതന്നെ അടിക്കാൻ ഞാൻ ഭാഗ്യം സോ അങ്ങനെ ഓടി 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 ദോസ് ഇസ് വെരി യുനോ വെരി ബ്രിട്ടി ലുക്കിംഗ് ലേഡി ഞാൻ വേഗം അവരുടെ പോയി ഇരുന്നു അങ്ങനെ അവർ നമ്മളെ പരിചയപ്പെട്ടു അതിന് ശേഷം ഓക്കെ പിന്നെ അതൊക്കെ പോയി ഇയടെ ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ഒരു ഒരു വർക്ക് ഞാൻ ഞാനും വിനീതും കൂടെ ചെയ്തു വിനീത്തിൻ്റെ കോൺസെപ്റ്റാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റുഡൻസിനെ ഒരു പെർട്ടിക്കുലർ വർക്ക് പഠിപ്പിക്കണം അപ്പോൾ എൻ്റെ വീഡിയോ എടുത്ത് ഇത് മൊത്തം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് ഇത് നോക്കിയിട്ടാണ് അവർ പഠിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റിഹേഴ്സൽ സമയത്ത് അപ്പോൾ ഇവർ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് പേരായിട്ടൊക്കെയാണ് റിഹേഴ്സൽ ചെയ്യിപ്പിക്കുന്നത് ബാച്ച് ബാച്ച് അപ്പോൾ ഞാൻ ചെയ്യും ഈ വലിയ ഗ്രൗണ്ടിൽ ഇവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ റിഹേഴ്സൽ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നടക്കും ഇങ്ങനെ ഓരോ റോസും കോളംസും ഇങ്ങനെ പരിശോധിച്ച് അപ്പോൾ അവർക്കത് ഭയങ്കര ത്രില്ലാണ് സ്റ്റുഡൻസ് അപ്പോഴാണ് യു യു ദ കൈൻഡ് ഓഫ് റെസ്പെക്ട് ദി ഹാവ് എന്നു വെച്ചാൽ നമ്മളെ നോക്കിയിട്ട് അവർ പഠിച്ചിരിക്കുന്നു കേട്ടോ എന്നിട്ട് നടന്ന് 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 വന്നപ്പോൾ ഒരു പ്രത്യേക പോയിൻ്റ് എത്തിയപ്പോൾ വൺ ലേഡി വാസ് ഡാൻസിങ് സോ ബ്യൂട്ടിഫുള്ളി അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് അവിടെ നിന്നു ഞാൻ കുറേ നേരം അവർ നോക്കി എന്തായാലും പെട്ടെന്ന് അവർ നിന്നു കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പതറി അപ്പോൾ അപ്പോൾ ഞാൻ കണ്ണെന്നൊക്കെ അവരുടെ ഒന്ന് വെള്ളം വന്നു ഐ സെറ്റ് കണ്ടിന്യൂ പറഞ്ഞ് ഞാൻ തന്നു ഞാൻ അവർ തന്നെ നോക്കി കുറച്ച് കഴിഞ്ഞ് കളിച്ച് കഴിഞ്ഞുകൊണ്ട് അവരെൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു കണ്ണുനൊക്കെ വെള്ളം എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു എനിക്ക് പറയാൻ വാക്കുകളില്ല ഐ എൻ്റെ പേടിച്ചു ചോദിച്ചു മൂന്ന് വയസ്സുള്ളപ്പോൾ അമ്പത് പേരുടെ ഇടയിൽ എൻ്റെ മടിയില്ലായിരുന്നു ഇന്ന് അഞ്ഞൂറ് പേരുടെ ഇടയിലും മുപ്പത് വർഷത്തിനു ശേഷം ദേവിക വീണ്ടും എൻ്റെ അടുത്ത് തന്നെ വന്നു ഓ മൈ ഗോഡ് സോ ദീസ് ആർ ഇൻറ്റുഷൻസ് ദാറ്റ്സ് ദി കണക്ഷൻ യു ഹാവ് വിത്ത് ഹ്യൂമൻ ബീങ്സ് അങ്ങനെ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റട്ടെ ഈ ഈ കലയെ ആ കല ആസ്വദിക്കുന്നവരോട് കലയെ ആരാധിക്കുന്നവരോടൊക്കെ എപ്പോഴും സാധാരണ എല്ലാ മനുഷ്യന്മാരെയും ഇതുപോലെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കാം താങ്ക് യു സോ മച്ച് ഞാൻ ഈ ഒരു അവസരത്തിൽ ആക്ച്വലി ഞാൻ എപ്പോഴും എൻ്റെ എനിക്ക് ഫോളോവേഴ്സ് എന്നൊന്നും ഞാൻ കോൺഷ്യസ്ലി അറിയുന്നില്ല ബട്ട് ഐ റിയലൈസ് ദാറ്റ് യുനോ ചില വീഡിയോസിനൊക്കെ എൻ്റെ വൺ പോയിന്റ് ഫൈവ് മില്യൻ വ്യൂവേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഐ മേക്ക് വാട്ട് യുനോ സോ ഞാനൊരു ഇൻഫ്ലുവൻസർ ആണോ എന്നും ഞാൻ അങ്ങനെ ഒരു വലിയ സെൻസിൽ വിശ്വസിക്കാത്ത ഒരാളാണ് പക്ഷെ ഇപ്പോൾ ഐ റിയലൈസ് ഇറ്റ് ഇസ് ഈ ഒരു ആർട്ട് ഫോം വെച്ച് വേറൊരു ബാക്കിങ്ങും ഇല്ലാണ്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നല്ല ഒരു ഫറം വിത്ത് ക്ലാസിക്കൽ ആർട്സ് ആൻഡ് ഐ ടു ഓൾ മൈ ഫോളോവേഴ്സ് ഐനോ എന്നെ സപ്പോർട്ട് ചെയ്ത പല രീതിയിലും ഞാൻ എന്താണ് എൻ്റെ പെർഫോമൻസ് പണ്ട് തൊട്ടേ വ്യൂ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് വരുന്ന ചില ചില സ്റ്റേറ്റ്മെൻസിൽ അതിനെയൊക്കെ ത്വാട്ട് ചെയ്ത് യുനോ പല ആൾക്കാരെയും ഫൈറ്റ് ചെയ്ത് അവരോടൊക്കെ യുനോ ഐ ബിഗ് താങ്ക്സ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഫ്രം മൈ സൈഡ് താങ്ക് യു സോ മച്ച്